ത്യാഗരാജസ്വാമികളുടെ 256-ാമത് ജയന്തിയാണ് ഇന്ന്. സംഗീത ത്രിമൂർത്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രികൾ എന്നിവരുടെ കൃതികളെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഉപമിക്കുന്ന കാര്യങ്ങളുണ്ട്. കദളി, ദ്രാക്ഷ, നാളികേരം. മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികൾ നാളികേരം പോലെയാണ്, അത്ര ഹാർഡാണ്. അത് പൊട്ടിച്ച് അതിൻ്റെ തൊണ്ടൊക്കെ എടുത്ത് അതിനകത്തുള്ള രസവും ആ നാളികേരത്തിൻ്റെ വെള്ളവും നാളികേരമൊക്കെ അനുഭവിക്കണമെങ്കിൽ അത്ര പാടാണ്, അത്ര നമുക്കും ഒരു വിദ്വത്വം വേണം എന്ന് പറയാറുണ്ട്. ശ്യാമശാസ്ത്രിയുടെ കൃതികളെയാണ് കദളി പഴത്തിനോട് ഉപമിക്കുന്നത്. ആ പഴത്തൊലി ഊരുന്നതിൻ്റെ ഒരു സ്ട്രെയിനേ ഉള്ളൂ, പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫ്രൂട്ട് ഉടനെ തന്നെ കിട്ടും. പക്ഷേ ദ്രാക്ഷ, അതായത് ഗ്രേപ്സ് അല്ലെങ്കിൽ റൈസൻസ്, വായിലിട്ടാൽ തന്നെ അലിയുന്ന ഒരു മധുരമുള്ള നല്ലൊരു കാര്യമാണ് ദ്രാക്ഷ. ത്യാഗരാജസ്വാമികളുടെ കൃതികളെ ദ്രാക്ഷ രസം എന്നാണ് പറയുക. ഒരു ചെറിയൊരു ബിഗിനർ തൊട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ വളരെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു പെർഫോമർ, ഈ മൂന്ന് തലങ്ങളിലും വെർസറ്റൈലായിട്ടുള്ള കോമ്പോസിഷൻസാണ് ത്യാഗരാജസ്വാമികൾ നമുക്ക് തന്നിട്ടുള്ളത്. എല്ലാവർക്കും ഏറ്റുപാടാൻ കഴിയുന്ന രീതിയിലുള്ള നാമസങ്കീർത്തനത്തിൻ്റെ രൂപത്തിലുള്ള കീർത്തനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ത്യാഗരാജസ്വാമികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് പഞ്ചരത്ന കീർത്തനം. എന്തരോ മഹാനുഭാവുലു, ആദ്യത്തെ വരിയെങ്കിലും മൂളാത്ത ഒരു മലയാളി അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ജനകീയമാണ് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളെല്ലാം തന്നെയും. ത്യാഗരാജസ്വാമിയിൽ ആസ് എൻ അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ ഒരു പെർഫോമർ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ മനോധർമ്മത്തിനുള്ള ഒരു സ്കോപ്പാണ്. അങ്ങനെ ഒരു സവിശേഷത അദ്ദേഹത്തിൻ്റെ കൃതികളിലുണ്ട്. കർണാടക സംഗീതം അധിഷ്ഠിതമായിരിക്കുന്നതിന് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ മനോധർമ്മത്തിൻ്റെ ഒരു നിലനിൽപ്പിലാണ്, അല്ലെങ്കിൽ ആ കാര്യം എത്രത്തോളം ഒരു പെർഫോമറിന് ചെയ്യാൻ കഴിയുന്നോ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിദ്വത്ത് അളക്കപ്പെടുന്നത്. ത്യാഗരാജസ്വാമികളുടെ കൃതികളിലുള്ള പോലെ ഒരു സ്കോപ്പ്, അത് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളിലാണ് സംഗതികൾ, അതായത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൃതികളിൽ ആദ്യം കർണാടക സംഗീതത്തിൽ വന്നു തുടങ്ങിയത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഒരു പല്ലവി തന്നെ എടുത്താൽ 10-ോ 14-ോ സംഗതികളുള്ള കൃതികൾ വരെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഓരോ സ്റ്റെപ്പായിട്ട് ആ പല്ലവിയെ എങ്ങനെ നമുക്ക് വർണ്ണിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒരു മനോഹരമായ ഒരു ഫിനാലയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ കൺസ്ട്രക്റ്റീവ്നെസ്സാണ് പലപ്പോഴും കർണാടക സംഗീതജ്ഞരെ മനോധർമ്മം എന്ന് പറയുന്ന മേഖലയിൽ സഹായിച്ചിട്ടുള്ളത്. നിരവല് പാടുമ്പോഴാണെങ്കിലും, കൽപ്പനാസ്വരമാണെങ്കിലും, രാഗാലാപനമാണെങ്കിലും, ത്യാഗരാജസ്വാമികളുടെ കൃതികൾ എന്ന് പറയുന്ന ഒരു ഗൈഡ് ബുക്ക് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ രാഗങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ, ഇപ്പോൾ കരഹരപ്രിയ എന്ന രാഗം ത്യാഗരാജസ്വാമി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിൽ കൃതികൾ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എത്രയോ കൃതികൾ ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ എത്രയോ രാഗങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഈ മ്യൂസിക് സെൻസ് പോലെ അല്ലെങ്കിൽ മ്യൂസിക് സൈഡ് പോലെ തന്നെ പ്രാധാന്യം നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് കൃതികളിൽ. വളരെ വളരെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. തുത്ത പാല രുചി തെളിയൂ സാമ്യമേ. ഒരു പാത്രത്തിൽ നമ്മൾ പാൽ ഒഴിച്ചു വയ്ക്കുമ്പോൾ ആ പാലിൻ്റെ രുചി ആ പാത്രത്തിനറിയില്ലല്ലോ എന്നുള്ളത്, ഇതുപോലുള്ള എത്രയോ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് അദ്ദേഹത്തിൻ്റെ കൃതികളിലുണ്ട്. ത്യാഗരാജസ്വാമി അല്ലെങ്കിൽ ത്യാഗരാജർ എന്ന് പറയുന്ന ഒരു വെർസറ്റൈൽ കമ്പോസർ ഇല്ലായിരുന്നുവെങ്കിൽ കർണാട്ടിക് മ്യൂസിക് ഇന്ന് കാണുന്ന ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ഗ്ലോബൽ സ്റ്റാറ്റസിലേക്ക് എത്തുകയേ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം.